ഗുഡ് മോർണിംഗ് മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു അവർ ഹിന്ദി ക്ലാസ്. ഇന്ന് നമ്മളുടെ ഹിന്ദി ക്ലാസ്സിൽ നമ്മൾ 9-ാമത്തെ ലെസ്സനാണ് എടുക്കുന്നത്. അതാണ് 9th ലെസ്സൺ, പാർട്ട് നൗ. എന്താണ് അതിൽ പറയുന്നത്? ജാഗോ അവോർ ജഗാവോ. പേജ് നമ്പർ 44. എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ എടുത്ത് റെഡി ആവുക. 44 എടുക്കുക. അതിലെന്താ പറയുന്നത് നമുക്ക്? ജാഗോ അവോ ജഗാവോ. ഇതാണ് വേക്ക് അവോർ. എന്താണ് ആൻഡ് എ വേക്ക്? ഉണരുകയും ഉണർത്തുകയും ചെയ്യുക. വേക്ക് അപ്പ് ആൻഡ് എ വേക്ക്. ഉണരുകയും ഉണർത്തുകയും ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്, നമ്മൾ ഉണരുക. ഉറങ്ങുന്നവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉണർത്തുന്നു. എന്നാൽ ഈ പോയത്തിൽ നമ്മളോട് എന്താ പറയുന്നത്? ഉണരുകയും ഉണർത്തുകയും ചെയ്യുന്ന ഒരാളുണ്ട് നമ്മളെ സ്ഥിരമായിട്ട്. അതാരാ? സണ്ണ് അല്ലേ. ഹിന്ദിയിൽ എന്താ സണ്ണിന് പറയുന്നത്? സൂര്യൻ. സൂര്യ സൺ. ഉണരുകയും ഉണർത്തുകയും ചെയ്യുന്ന ഒരാളാണ്. രാവിലെ അതിരാവിലെ ഉണരും. നമ്മൾ ആരും ഉണർന്നില്ലെങ്കിലും സൂര്യജ് ഉണർന്നിട്ട് എല്ലാവരെയും, സൂര്യജിന്റെ വെളിച്ചം കാണുന്ന പ്രകൃതി മുഴുവനും ഉണർന്നെഴുന്നേൽക്കും. പ്രകൃതിയിൽ ഉണർന്നെഴുന്നേൽക്കാത്തവരാരുണ്ടെങ്കിലും, നമ്മൾ ഏത് ലൈറ്റ് ഇട്ടാലും അല്ലെ, ഏത് ഇരുട്ടത്ത് കിടന്നാലും നേരം എടുക്കുന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും എഴുന്നേൽക്കുന്നത്. സണ്ണ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ഉണർക്കുക മാത്രമല്ല, നമുക്ക് എഴുന്നേൽക്കാനുള്ള എനർജി ആ സൺലൈറ്റ് ഇവിടെ നമുക്ക് കിട്ടും അല്ലേ. ഇവിടെ നമ്മൾ വീട്ടിലാരാണ് നമ്മളെ ഉണർത്തുന്നത്? അമ്മയാണ്. സ്കൂളിൽ പോകുന്ന നേരത്ത് അമ്മ എന്ത് പറയാറുണ്ട്? ഇടയിൽ എഴുന്നേക്കണ, നേരെ ഉച്ചയായി, എന്താണ് സ്കൂൾ ബസ് വന്നു, ചായ കുടിക്കൂ എന്നൊക്കെ പറഞ്ഞ് വിളിക്കൂ അല്ലേ. പണ്ട് കാലങ്ങളിൽ ആരായിരുന്നു? കോഴി കൂപിയാണ് ഉണർത്തിയിരുന്നത് അല്ലേ. സണ്ണിൻ്റെ ലൈറ്റ്, അതായത് എന്തെങ്കിലും ഒരു ചെറിയൊരു വെളിച്ചം കാണുമ്പോൾ തന്നെ കോഴികൾ എന്ത് ചെയ്യാൻ തുടങ്ങും? കൂവി മറ്റുള്ളവരെ വിളിക്കാൻ തുടങ്ങും. ഇന്ന് കോഴികൾ കൂവാറില്ല മനുഷ്യരെ പേടിച്ച് അല്ലേ. പണ്ട് കാലങ്ങളിലെ കോഴികളല്ല ഇന്ന്. ഇന്നെന്താണ്? അലാറം വെച്ച് നമ്മൾ ഉണരും. ഇന്നത്തെ കോഴിയാകാം എഴുന്നേറ്റില്ലെങ്കിൽ അല്ലേ. അലാറം വെച്ച് എല്ലാവരും എഴുന്നേറ്റ് പോകണ്ടായെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? സണ്ണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ വരുമ്പോഴേ നമ്മൾ എഴുന്നേൽക്കാറുള്ളൂ അല്ലേ. ഇതിനകത്ത് ആരാ ഉണർത്തുന്നത്, ആരാണ് ഉണരുന്നത്, നമ്മൾ ആരെ ഉണർത്തണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നല്ലൊരു പോയമാണ്, നമുക്ക് നോക്കാം. എല്ലാവരും ടെക്സ്റ്റിലേക്ക് നോക്കാം. ജാഗോ അവോ ജഗാവോ. ഓക്കെ, റെഡി. അതിൽ കഠിൻ ശബ്ദ ശബ്ദാർത്ഥം എന്തൊക്കെയാണ്? നീന്ത്, ഹരിയാലി, ഭയ്യ, ജാഗി. കണ്ടോ? നീന്ത്, ഹരിയാലി, ഭയ്യ, ജാഗി. ഓക്കെ, പോയി നോക്കിക്കോളൂ. ജാഗോ അവോ ജഗാവോ. ഉണരുക, ഉണർത്തുക. ബീത്ത് ഗൈ നീന്തിക്കി കടിയാം. നീന്ത് മീൻസ് ദ സ്ലീപ്പ്. ഉണരുന്ന ഉറങ്ങുന്ന സമയം കഴിഞ്ഞു പോയി. ജാഗുകൈ സാരി കലിയാം. ആദ്യമ ഉണർന്നു വന്നത് ആരാ? കലിയാം. ബഡ്സ്, പൂമൊട്ടുകള്. സൂര്യൻ എന്നാണ് സണ്ണ് വന്ന സമയത്ത് തന്നെ പൂക്കള് കണ്ണു ചിമ്മി എഴുന്നേക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ മൊട്ടുകളാണ്. ആ മൊട്ടുകൾ വിടരും അല്ലേ, പൂമൊട്ടുകൾ വിടും. നമ്മൾ ആരും ഇതൊന്നും കാണാറുമില്ല, ഒന്നും ശ്രദ്ധിക്കാറുമില്ല. നമ്മുടെ ഗാർഡനിലേക്കൊക്കെ ഇറങ്ങി രാവിലെ ഒന്ന് നോക്കണം. ഇപ്പൊ നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയമാണ്, ഗാർഡനിലേക്കൊക്കെ ഇറങ്ങിയാൽ പൂമൊട്ടുകൾ എത്രണം വിരിയുന്നു നമുക്ക് കാണാം. അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ജാഗുകൈ സാരി കലിയാം. കലിയാം എല്ലാം എന്താണ്? ഉണർന്നു കഴിഞ്ഞു. ഛാഗൈ എന്താണ്? ഛാ സ്പ്രെഡ് ചെയ്യുക. ഛാഗൈ സൂരജിക്ക് ലാലി. സൂരജിന്റെ റെഡ്നസ്, ലാലിമ. സൂരജ് വരുന്ന സമയത്ത് എന്ത് കളറാ? റെഡ് കളറാണ്. ആ റെഡ്നസ് എല്ലായിടത്തും, അത് വൈറ്റ്നസ് ആകുമ്പോഴാണ് നമ്മളൊക്കെ എഴുന്നേൽക്കുന്നേ ഉള്ളൂ അല്ലേ. രാവിലെ റെഡ്നസ് ആ കാണുന്നത്. ഛാഗൈ സൂരജിക്ക് ലാലി. സൂര്യന്റെ ലാലിമ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തു. ചാരോം ഓർ ചായി ഹരിയാലി. ചുറ്റുപാടും ഹരിയാലി. ഹരിയാലി മീൻസ് ഗ്രീനറി. ഹരാ ഗ്രീൻ, ഹരിയാലി ഗ്രീനറി. ലാൽ റെഡ്, ലാലി റെഡ്നസ്. ഹരിയാലി എവിടെയാ? നമ്മുടെ പ്രകൃതിയിലെ ഗ്രീനറി. ഉണർന്നു. എല്ലായിടത്തും ഗ്രീനറി വരണമെങ്കിൽ സൺലൈറ്റ് വേണം. ആ സൺലൈറ്റിലാണ് ഗ്രീനറി ഉണ്ടാവാനുള്ള എനർജി പ്ലാന്റ്സിനൊക്കെ കിട്ടുന്നത്. ചാരോ ഓർ ചായി ഹരിയാലി. ചുറ്റുപാടും ഗ്രീനറി വ്യാപിച്ചു. തുമ്പി ജാഗോ സപ്കോ ജഗാവോ. നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് ഉണരാത്തവരെ എല്ലാം ഉണർത്തിക്കുന്നത് പ്രകൃതി ഉണർന്നു അല്ലേ. സൂര്യജ് വന്നു, പൂമൊട്ടുകൾ വിടർന്നു, കാറ്റ് വന്നു, വെളിച്ചം വന്നു, ഗ്രീനറി തെളിഞ്ഞു കാണാം. ഇതെല്ലാം വന്നിട്ട് എന്താ ഉണരാത്തത്? ഉണരാത്തവരെ എല്ലാം ഉണർത്തിക്കേ എന്നാ ഇതിൽ പറയുന്നത്. ഒന്നും കൂടി അത് വായിക്കാം. ജാഗോ ഔർ ജഗാവോ. ബീത്ത് ഗൈ നീന്തിക്കി കടിയാ. ജാഗ് ഗൈ സാരി കലിയാ. ചാഗൈ സൂരജിക്ക് ലാലി. ചാരോ ഓർച്ചായി ഹരിയാലി. തുമ്പി ജാഗോ സപ്കോ ജഗാവോ. ആണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ലൈൻ. തുമ്പി ജാവോ സപ്കോ ജഗാവോ. യു വേക്ക് അപ്പ്.
to and awake others. മറ്റുള്ളവരെ ഉണർത്തുക. നെക്സ്റ്റ് വൺ ചിടിയ ജാഗി. പിന്നെ ആരെ ഉണർന്നു? നമ്മൾ ആദ്യം കേൾക്കുന്ന പ്രഭാതം അല്ലെ മോർണിംഗിൽ നമ്മൾ ഫസ്റ്റ് പറയുന്ന കിളികളുടെ ശബ്ദമാണ് അല്ലെ, കിളികളുടെ സൗണ്ട്, പൂമുട്ടുകൾ വിടരുന്നത്. ഇത് പ്രകൃതിയുടെ ഒരു സത്യമാണ്, അതിന് ഒരു മാറ്റവും വന്നിട്ടില്ല. ചിടിയ ജാഗി, ബേർഡ്സ് ഒക്കെ ഉണർന്നു. ബെച്ചേ ജാഗെ, കൊച്ചുകുട്ടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, കുഞ്ഞുകുട്ടികളും പ്രഭാതത്തിൽ ഉണരും അല്ലേ. നമ്മളത് പ്രഭാതമാണോ എന്ന് ചിന്തിക്കുന്നില്ല, ഇവരെ എണീക്കുമ്പോൾ ഇവരെ നമ്മൾ വഴക്കുറയും. അങ്ങനെയല്ല, കൊച്ചുകുട്ടികൾക്ക് പ്രഭാതം എന്താണെന്ന് അറിയാൻ പറ്റുന്ന നമുക്ക്, അവർ വെളുപ്പിനെ എഴുന്നേക്കുന്ന കൂടെയാണ്. ചിടിയ ജാഗി, ബെച്ചേ ജാഗെ. മാം ജാഗി, അമ്മ ഉണർന്നു. പിതാ പി ജാഗെ, അമ്മ ഉണർന്നു കഴിഞ്ഞ ഉടനെ ആരെ വിളിക്കും? അച്ഛനെ വിളിക്കും. അച്ഛനാണ് ഉണരുന്നെങ്കിൽ ആരെ വിളിക്കും? അമ്മയെ വിളിക്കും അല്ലെ. നേരം വിളിത്താ പിന്നെ നമുക്ക് കിടക്കാൻ പറ്റില്ല അല്ലെ. ദാദി ജാഗി, ദാദി ദാദാ. നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സ്ത്രീലിംഗ പുല്ലിംഗിൽ ദാദാ ഗ്രാൻഡ് ഫാദർ, ദാദി ഗ്രാൻഡ് മദർ. ദാദി ജാഗി, ഫാദേഴ്സ് ഫാദർ, ഫാദേഴ്സ് മദർ, അതാണ് ദാദാ ദാദി. ദാദി ജാഗി, ദാദി ഉണർന്നു. ദാദാ ജാഗെ, അപ്പൊ ആരൊക്കെ ഉണർന്നത്? ചിടിയ ഔർ ബെച്ചേ, മാം ഔർ ബാപ്, അല്ലെങ്കിൽ മാം ഔർ പിതാ, ദാദി ഔർ ദാദാ. ആരൊക്കെ ഉണർന്നതിന് ഒരു ക്വസ്റ്റൻ ആൻസർ ആണ് ദാദി ഔർ ദാദാ. തും ബി ജാഗെ സബ്കോ ജഗാവോ, എല്ലാവരും ഉണർന്നു കഴിഞ്ഞു. അപ്പൊ ആരൊക്കെയാണ് ജാഗോ ഓർ ജഗാവുന്ന ലെസണിൽ ആരൊക്കെ ഉണർന്നതായിട്ട്? കോൻ കോൻ ചാകുകയെ, ആരൊക്കെ ഉണർന്നത്? ചിടിയ, ബെച്ചേ, മാംബാപ്, ദാദാ ഔർ ദാദി. പിന്നെ നമ്മൾ ഓർണം പറഞ്ഞില്ലല്ലോ കലിയാ അല്ലേ. ആരൊക്കെ ഉണർന്നതിന് ശ്രീ നിങ്ങൾ ഇവരൊക്കെ ഉണരുന്നുണ്ടോ എന്ന് ഒരു ദിവസം എഴുന്നേറ്റ് നോക്കുക കേട്ടോ. ഇപ്പൊ എല്ലാവർക്കും സൗകര്യമാണല്ലോ. തുമ്പി ജാഗോ സബ്കോ ജഗാവോ. ഓക്കെ, നെക്സ്റ്റ് ഒന്നും കൂടി വായിക്കാം. ചിടിയ ജാഗി, ബെച്ചേ ജാഗോ, ജാഗെ. മാം ജാഗി, പിതാ ഫി ജാഗെ. ദാദി ജാഗി, ദാദാ ജാഗെ. തുമ്പി ജാഗോ സബ്കോ ജഗാവോ. ഇതെല്ലാവരും ഒത്തിരി തവണ വായിച്ചു നോക്കണം, നല്ല രസമുള്ള ഒരു പോയമാണ്. റെസിറ്റേഷൻ ഒക്കെ പങ്കെടുക്കാവുന്ന, നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു പോയമാണ് കേട്ടോ. നന്നായിട്ട് വായിക്കുക ഒത്തിരി തവണ. അടുത്ത ക്ലാസ് വരുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് എല്ലാവരും വായിക്കുക. റീഡിംഗ് ഇട്ടിട്ടുണ്ട്, എല്ലാവരും റീഡിംഗ് ഒക്കെ നോക്കുക. ഓക്കെ, താങ്ക് യു.